നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിനീഷ് കോടിയേരിയെ തുടർച്ചയായ 11-ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിയുന്ന ബിനീഷിനെ ഇഡിയുടെ ബംഗളൂരുവിലെ ഓഫീസിൽ എത്തിച്ചു. രാവിലെ 10:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അടച്ചുപൂട്ടിയ 3 കമ്പനികളിലെ പങ്കാളിത്തം, ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ലഹരി കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ ATM കാർഡ് എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും ചോദ്യം ചെയ്യുക. ഇക്കാര്യം ഇന്നലെ കോടതിയെയും ഇഡി അറിയിച്ചിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ഒപ്പോടെ ലഹരി കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ ATM കാർഡ് ഇഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അനൂപ് ബംഗളൂരു കമ്മനഹള്ളിയിൽ നടത്തിയിരുന്ന ഹയാത് റെസ്റ്റോറൻറ്റിന്റെ വിലാസത്തിലുള്ള കാർഡാണ് ഇഡി ഹാജരാക്കിയത്. ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണെന്നും അറിയിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്ന വാദം അംഗീകരിച്ച കോടതി ബിനീഷിന്റെ കസ്റ്റഡി 11 വരെ നീട്ടി. ചോദ്യം ചെയ്യൽ തുടരുന്നതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ലെന്നും അറിയിച്ചു. അതേസമയം ബിനീഷിനെ ബലമായി ഒപ്പിടിപ്പിച്ചതാണെന്ന് അഭിഭാഷകർ വാദിച്ചു. ബിനീഷ് ഡയറക്ടറായ ബി ക്യാപിറ്റൽ ഫോറസ്റ്റ് ട്രേഡിംഗ്, ബി ക്യാപിറ്റൽ ഫൈനാൻഷ്യൽ സർവീസസ്, ടോറസ് റെമഡീസ് എന്നിവയുടെ വിലാസം അന്വേഷിച്ചപ്പോൾ അവ വ്യാജ കമ്പനികളാണെന്ന് വ്യക്തമായെന്നും ഇവയുടെ മറവിൽ കള്ളപ്പണ ഇടപാടുകളുണ്ടോ എന്നും പരിശോധിക്കണമെന്നും ഇഡി കോടതിയിൽ പറഞ്ഞിരുന്നു. ഡയറക്ടർ സ്ഥാനം ബിനീഷ് 2015 രാജിവെച്ചിരുന്നുവെന്നായിരുന്നു മറുവാദം. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇഡി കൃത്രിമം കാണിച്ചെന്നും ബിനീഷിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും അഭിഭാഷകർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.